ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ വാസന്തി. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് മൈസൂരിലെ അതിപ്രശസ്തമായ ജഗൻമോഹൻ പാലസിലേക്കാണ്. ഒഫീഷ്യലി അറിയപ്പെടുന്നത് ശ്രീ ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറി എന്ന പേരിലാണ്. ഈ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ ആദ്യം കാണുന്നത് 4 ബൈനോക്കുലറുകളാണ്. ഇതിലൂടെ നോക്കിയാൽ അരിമണികൾ കൊണ്ടുള്ള അതിമനോഹരമായ പെയിൻറ്റിങ്സ് നമുക്ക് കാണാൻ കഴിയും. പെയിൻറ്റിങ്സ് ഓഫ് റൈസ് ഗ്രെയിൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഒന്നാമത്തേതാണ്. ഇത് രണ്ടാമത്തേത്. ഇത് മൂന്നാമത്തേത്. ഇത് നാലാമത്തേത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫ്രഞ്ച് മ്യൂസിക്കൽ ക്ലോക്ക് ആണ്. ഇതാണ് ഫ്രഞ്ച് മ്യൂസിക്കൽ കലണ്ടർ ക്ലോക്ക്. ഓരോ സെക്കൻഡിലും ഡ്രംസിൻ്റെ ശബ്ദവും ഓരോ മിനിറ്റിലും ബ്യൂഗിളിൻ്റെ ശബ്ദവുമാണ് ഈ ക്ലോക്കിലൂടെ കേൾക്കാൻ കഴിയുക. 1856 തൊട്ട് 1861 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. 1897 അവസാനമായി മൈസൂർ രാജകുടുംബം ഇവിടെ താമസിച്ചത്. പിന്നീട് 1950 മഹാരാജ ജയചാമരാജേന്ദ്ര വാഡിയാർ ട്രസ്റ്റ് രൂപീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. 1955 മഹാരാജാവ് വിലപിടിപ്പുള്ള പല ആർട്ടിക്കിൾസും സമ്മാനിച്ച് ആർട്ട് ഗാലറി വികസിപ്പിച്ചു. 1980 മകൻ ശ്രീകണ്ഠദത്ത നരസിംഹ വാഡിയാർ അച്ഛനോടുള്ള ബഹുമാനാർത്ഥം ഈ പാലസിന് ശ്രീ ജയചാമരാജേന്ദ്ര ആർട്ട് ഗാലറി എന്ന് പുനർനാമകരണം ചെയ്തത്. പരമ്പരാഗതമായി ഹിന്ദു സ്റ്റൈലിൽ നിർമ്മിച്ച ഈ 3-നില കെട്ടിടത്തിൽ വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. രാമായണം, മഹാഭാരതം കൂടാതെ മൈസൂർ മുഗൾ രാജാക്കന്മാർ, ശാന്തിനികേതൻ എന്നിവയൊക്കെ ഉൾക്കൊള്ളുന്ന 2000 ചിത്രങ്ങൾ ഈ ആർട്ട് ഗാലറിയെ മനോഹരമാക്കുന്നു. ഇപ്പോൾ ഈ കൊട്ടാരം ക്യൂൻ മദർ ആയ പ്രമോദാദേവി വാഡിയാറിൻ്റെ മേൽനോട്ടത്തിലാണ്. മൈസൂർ രാജാക്കന്മാരുടെ പേരുകളും അവരുടെ ഭരണ കാലങ്ങളും ഈ ബോർഡിൽ കാണാൻ കഴിയും. അതുപോലെ മൈസൂർ രാജാക്കന്മാരുടെ ചിത്രങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ ചില്ലുകൂട്ടിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ജയചാമരാജേന്ദ്ര വാഡിയാരുടെ ചിത്രം. Thank you.
നമ്മുടെ എക്കാലത്തെയും ചിത്രകാരനായ രാജാരവിവർമ്മ വരച്ച 100 വർഷം പഴക്കമുള്ള അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ ഈ ഗാലറിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ഇതിൽ 16 ചിത്രങ്ങൾ മഹാരാജ ജയ ചാമരാജേന്ദ്ര വാഡിയർ ആർട്ട് ഗാലറിക്ക് സമ്മാനിച്ചതാണ്. അന്നത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങളും ആയുധങ്ങളും നാണയങ്ങളും കറൻസികളും ഒക്കെ കൊണ്ട് ഈ ആർട്ട് മ്യൂസിയം വളരെയധികം സമൃദ്ധമാണ്. ഇവിടെ ഫോട്ടോസും വീഡിയോസും എലോഡ് ആയിരുന്നെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് ചിത്രങ്ങൾ കാണിച്ചു തരാമായിരുന്നു. കഴിയുമെങ്കിൽ അവിടെ പോയിട്ട് തന്നെ ഇതൊക്കെ കാണേണ്ടതാണ്. ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. തീർച്ചയായും എല്ലാവരും പോയി കാണണം. പല തരത്തിലുള്ള വീണകൾ, പലതരത്തിലുള്ള മൃദംഗം, തബല തുടങ്ങിയ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും സംഗീത ഉപകരണങ്ങളുടെ വലിയൊരു കലവറ തന്നെയുണ്ട് ഈ ആർട്ട് മ്യൂസിയത്തിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ കണ്ടുമുട്ടാം. ബൈ.